നായകന്മാർ മാറിവന്ന ടെലിവിഷൻ പരമ്പരകൾ പത്തരമാറ്റ് ഏഷ്യാനെറ്റ് ടെലികാസ്റ്റ് ചെയ്യുന്ന പരമ്പരയാണ് പത്തരമാറ്റ് സീരിയലിൽ ആദർശി എന്ന കഥാപാത്രം ആദ്യം ചെയ്തിരുന്നത് നിതിൻ കുമാർ എന്ന താരമായിരുന്നു എന്നാൽ പല കാരണങ്ങളാൽ 30 എപ്പിസോഡുകൾ വെച്ച് നിതിൻ കുമാർ പിന്മാറുകയും 31-ാമത് എപ്പിസോഡ് മുതൽ വിഷ്ണുവി നായർ ആദർശ എന്ന കഥാപാത്രമായി എത്തുകയും ചെയ്തു മിഡി രണ്ടിലും സി കേരളത്തിൽ 2023-ൽ ടെലികാസ്റ്റ് ചെയ്ത പരമ്പരയായിരുന്നു മിഡി രണ്ടിലും സീരിയലിൽ സഞ്ജു എന്ന നായക വേഷം ചെയ്തിരുന്നത് സൽമാനുൽ ഫാരിസ് എന്ന നടനായിരുന്നു പല കാരണങ്ങളാൽ താരം പിന്മാറുകയും 488-ാം എപ്പിസോഡ് മുതൽ ആ കഥാപാത്രം ചെയ്തിരുന്നത് നവനീത് എന്ന നടനായിരുന്നു മിസ്സിസ് ഹിറ്റ്ലർ 2021-ൽ സി കേരളത്തിൽ ആരംഭിച്ച പരമ്പരയായിരുന്നു മിസ്സിസ് ഹിറ്റ്ലർ സീരിയലിൽ നിന്നും പല കാരണങ്ങളാൽ നായകനായ ഷാനവാസ് പിന്മാറുകയും പിന്നീട് 253 എപ്പിസോഡ് മുതൽ അരുൺ രാഘവായിരുന്നു ദേവ എന്ന കഥാപാത്രം അവതരിപ്പിച്ചിരുന്നത് അമ്മയറിയാതെ ശ്രീധു കൃഷ്ണൻ നിഖിൽ നായർ കേന്ദ്ര കഥാപാത്രങ്ങളെ എത്തിയ പരമ്പരയായിരുന്നു അമ്മയറിയാതെ അമ്പാടി അർജുൻ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന നിഖിൽ നായർ പിന്മാറിയതോടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ വരികയും പിന്നീട് പ്രേക്ഷകരുടെ നിരന്തരം അഭ്യർത്ഥന പ്രകാരം വീണ്ടും നിഖിൽ നായർ തിരിച്ചെത്തുകയും ചെയ്തിരുന്നു മനസ്സിനക്കരെ 2021 ഓഗസ്റ്റിൽ സൂര്യ ടി വി ടെലികാസ്റ്റ് ചെയ്തിരുന്ന പരമ്പരയായിരുന്നു മനസ്സിനക്കരെ സീരിയലിൽ ആദർശി എന്ന നായക വേഷം ചെയ്തിരുന്നത് വിഷ്ണുവി നായർ എന്ന താരമായിരുന്നു താരം പിന്മാറിയതോടെ പകരം എത്തിയത് രഞ്ജിത്ത് മേനോൻ എന്ന നടനായിരുന്നു ഭാര്യ 2016 മെയ്യിൽ ഏഷ്യാനെറ്റിൽ ആരംഭിച്ച പരമ്പരയായിരുന്നു ഭാര്യ സീരിയലിൽ നന്ദൻ എന്ന നായക വേഷം ചെയ്തിരുന്നത് റോൺസൺ വിൻസെന്റ് ആയിരുന്നു എന്നാൽ താരം പിന്മാറിയതോടെ അശ്വന്ത് തിലക് ആയിരുന്നു ആ കഥാപാത്രം ചെയ്തിരുന്നത് പാടാത്ത പൈങ്കിളി മനീഷ മഹേഷ് ആദ്യമായി അഭിനയിച്ച പരമ്പരയാണ് പാടാത്ത പൈങ്കിളി ഈ പരമ്പര ഏഷ്യാനെറ്റിൽ 2020 സെപ്റ്റംബറിലായിരുന്നു സംപ്രേഷണം ആരംഭിച്ചത് മുഖ്യ കഥാപാത്രമായ സൂരജ് സൺ പിന്മാറിയതോടെ പിന്നീട് ആ കഥാപാത്രമായി എത്തിയത് ലുക്ജിത് സിംഗ് ആയിരുന്നു അതിനുശേഷം മനു മാർട്ടിനും നായകവേഷം കൈകാര്യം ചെയ്തു